നമസ്കാരം. റാന്നി മീൻമുട്ട് പാറയെ യുവതിയും ഒന്നര വയസ്സുള്ള കുഞ്ഞും വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച നാട്ടുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ഏപ്രിൽ മാസം 4 റാന്നി മീൻമുട്ട് പാറയിൽ പ്രിൻസേയും മകൾ അൽഹാന അന്നയും വെന്തു മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ഭർത്താവ് സജി ചെറിയാൻ ജോലി സംബന്ധമായി വിദേശത്തിലായതിനാൽ ഇരുവരും ഒറ്റയ്ക്കാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള റിൻസയുടെയും മകൾ 1.5 വയസ്സുകാരി അൽഹാന അന്നയുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. റിൻസ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണെന്നാണ് റാന്നി പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ തൊട്ടടുത്തായി ഭർത്താവിന്റെ ബന്ധുക്കൾ താമസിക്കുമ്പോൾ റിൻസയും മകളും വെന്തു മരിച്ചത് സമീപത്തെ താമസക്കാർ അറിഞ്ഞില്ല എന്ന വാദം വിശ്വസനീയമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. താമസിച്ചിരുന്ന വീടിൻ്റെ 150 മീറ്ററിനപ്പുറം താമസിക്കുന്നവരാണ് ഞങ്ങൾ പ്രദേശവാസികളാണ്. ഞങ്ങൾക്കിതുവരെ ഈ മരണത്തിൻ്റെ മറ്റ് കാരണങ്ങൾ സത്യാവസ്ഥ അറിയത്തില്ല. മരിച്ചതാണോ കൊന്നതാണോ ആത്മഹത്യയാണോ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പോഴും സ്ത്രീജനങ്ങൾക്കെല്ലാം തനിച്ചിരിക്കാൻ പേടിയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഞങ്ങൾ നാട്ടുകാരാണെങ്കിലും ഞങ്ങൾ പോയി കണ്ടതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ കത്തിയിട്ടുണ്ട്. ആ കർട്ടൻ കത്തി കെടുത്തിയ നിലയിലാണ് ആ കർട്ടൻ കാണപ്പെട്ടത്. കൂടാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ കുട്ടിയുടെ ഡ്രസ്സ് വസ്ത്രം ഊരി മാറ്റി വെച്ച നിലയിലാണ് കണ്ടത്. 1.5 ലിറ്റർ മണ്ണെണ്ണയിൽ ഇത്രയും കത്തിക്കരിയേണ്ട കാര്യമുണ്ടോ എന്നും ഞങ്ങൾക്ക് അതിൻ്റെ സംശയമുണ്ട്. കൂടാതെ ഈ 9:37 സമയമാണ് മരിച്ചത് എന്ന് പറയപ്പെടുന്നത്. ആ സമയത്ത് ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അവളുടെ കരച്ചിൽ പുറത്തോട്ട് വന്നില്ലെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കേണ്ടതല്ലേ? ആ ഒരു കരച്ചിൽ പോലും അതിൻ്റെ പ്രദേശവാസികൾ ആരും കേട്ടിട്ടില്ല. വീടുകളിലൊക്കെ കുഞ്ഞുമക്കളൊക്കെ അടുത്ത് താമസിക്കുന്നവരുണ്ട്. അവരാരും ഈ കുഞ്ഞിൻ്റെ കരച്ചിലോ ഒരു പുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരികയാട്ടോ സൗണ്ട് കേൾക്കുകയാട്ടോ സ്മെല്ലടിക്കുകയാട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചുമ്മാ തല ചീകുന്ന ആ ഒരു വേസ്റ്റ് മുടിയെടുത്ത് നമ്മൾ കത്തിച്ചാലും നല്ലൊരു സ്മെല്ലല്ലേ? ഇപ്പോൾ രണ്ടുപേരുടെ തലമുടി കത്തിക്കരിഞ്ഞ മണം പോലും പുറത്തോട്ട് വന്നില്ല എന്ന് പറയുന്നതിലും ഈ കർട്ടൻ കത്തിയ അത് കെടുത്തിയ നിലയിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. വീടിൻ്റെ ഒരു ഭാഗത്തും യാതൊരു അടയാളങ്ങളും ഉണ്ടായിട്ടില്ലെന്നും മൃതദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റിയ നിലയിലാണ് കാണപ്പെട്ടതെന്നതും സംശയത്തിന് ബലമേകുന്നു. 1.5 ലിറ്റർ മണ്ണെണ്ണ ഉപയോഗിച്ച് 2 ശരീരങ്ങൾ ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞതിലും ദുരൂഹത ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 21 വയസ്സുള്ള റിൻസയും 1.5 വയസ്സുള്ള അൽഹാനയും എന്ന് പറയുന്ന കുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. ഈ രണ്ട് മരണങ്ങളും 1.5 ലിറ്റർ മണ്ണെണ്ണയിൽ കത്തിക്കരിഞ്ഞു എന്നുള്ള നിലയിലാണ് പോലീസ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടി മരിച്ചു കിടന്ന വീടെന്ന് പറയുന്നത് ആ വീട്ടിലാണ്. ഈ ഒരു ആത്മഹത്യയുടെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല. ആ ലക്ഷണങ്ങൾ കുട്ടി വസ്ത്രം ഊരി വെച്ചാണ് മരിച്ചത്. കുഞ്ഞ് അടുക്കള ഭാഗത്താണ് മരിച്ചു കിടന്നത്. റിൻസ കിടന്നത് ബെഡ്റൂമിലാണ്. അപ്പോൾ ഈ രണ്ട് മരണങ്ങളും ആത്മഹത്യയാണെങ്കിൽ എന്തുകൊണ്ട് ഒന്നിച്ച് ഈ ഡെഡ് ബോഡി കിടന്നില്ല എന്നുള്ളതിനും സംശയമുണ്ട്. മരണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുത്തതായി പറയപ്പെടുന്ന ആത്മഹത്യാ കുറിപ്പിലെ കൈയക്ഷരം റിൻസയുടെ കൈയക്ഷരവുമായി സാമ്യമുള്ളതല്ലെന്നും ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. പിന്നെ ഈ കുട്ടിയുടെ ഒരു ആത്മഹത്യാ കുറിപ്പിനെ സംബന്ധിച്ച് ഇപ്പം പോലീസ് പറയുന്നുണ്ട്. ലോക്കൽ പോലീസിന്റെ ഈ മരണ അന്വേഷണം എന്നുള്ള നിലയിൽ ഇതുവരെ നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല. ഈ അടക്കിയ ദിവസം പോലും നമ്മൾ ഈ കുട്ടിക്ക് ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ SP പരാതി കൊടുത്തപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ DYSP CIക്ക് അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ട്. ആത്മഹത്യാ കുറിപ്പിനകത്ത് അവർ ഭർത്താവിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. പോലീസ് സമീപവാസികളുടെ മൊഴിയെടുക്കാതെ 2 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ആളുകളെ സാക്ഷിയാക്കിയതിലും പ്രദേശവാസികൾക്ക് സംശയമുണ്ട്. വീടിന് ചുറ്റിനും വളരെ സമീപത്തായിട്ട് ഈ കുട്ടികളുടെ സഹോദരങ്ങളെല്ലാം താമസിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട ദിവസം ഇവരാരും ഇതറിയുന്നില്ല. ഈ കുട്ടി മരിച്ചതായിട്ടോ
ഈ മരണപ്പെട്ടതിൻ്റെ വെപ്രാളത്തിലുള്ള കരച്ചിലോ അല്ലെങ്കിൽ മണമോ സ്മെല്ലോ ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന അത് ദുരൂഹതയുണ്ട്. ഞങ്ങൾ ഈ മരണത്തിൽ പൊതുജനങ്ങൾ അവിടെ അയൽവക്കത്തുള്ള മുഴുവൻ ആളുകളും ബന്ധുമിത്രാദികളും കുഞ്ഞിൻ്റെ മാതാവും എല്ലാവരും ഇവിടെ ഉണ്ട്. റിൻസയുടെ മാതാവുണ്ട്. എല്ലാവർക്കും ഈ കാര്യത്തിനകത്ത് സംശയമുണ്ട്. ഞങ്ങൾക്ക് ഈ സംശയം ഒരു നല്ല അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തി സത്യാവസ്ഥ ബോധ്യപ്പെടണം. നാളുകളിൽ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ട ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ ഒരു അന്വേഷണം നടത്തി അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. കുറ്റക്കാര് ആണെന്ന് തെളിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണം. വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് നാട്ടിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഈ മരിച്ച റിൻസയും കുട്ടിയേയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അന്ന് ആ മരണം ഞാൻ ഓട്ടോ ഓടിക്കുകയാണ്. ഒരു ഞാൻ ഓട്ടോ ഓടി അയിത്തലയുടെ റോഡിൽ കൂടെ വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മുടെ അവിടെ ഒരു അയൽവക്കത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു ഇന്ന ആളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഇതാണ് എന്നെ ഞാൻ കേൾക്കുവാനിടയിൽ. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഉടൻ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ പ്രദേശത്തോട്ട് വരികയും വന്നപ്പോൾ കണ്ടത് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു അമ്മയും കുഞ്ഞും റിൻസയും മകളും മരിച്ചു കിടക്കുന്ന സംഭവമാണ് കണ്ടത്. അന്ന് വന്ന സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ചാടി കയറി വീട് തുറന്നു കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ചാടി കയറി ഈ ബോഡി കാണുവാനിടയായി. ബോഡി കണ്ട സമയത്ത് അത് ആ മുറിയുടെ മുറിക്കകത്ത് വാതിലിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ അമ്മ കിടക്കുന്നു. അകത്തോട്ട് കയറുന്നതിനോട് ചേർന്ന് തന്നെ കുഞ്ഞ് മാറിക്കിടക്കുന്നു. ഒരു അഞ്ചടി അകലത്തിലാണ് തള്ളയും കുഞ്ഞും കിടക്കുന്നത്. അതിനോട് അടുത്ത് തന്നെ റിൻസയുടെ ഡ്രസ്സ് ആരാണ്ട് ഊരി വെച്ചേക്കുന്നു, അതിൽ മാറ്റി വെച്ചേക്കുന്നു. അടുത്ത് തന്നെ ഒരു അര ലിറ്റർ കുപ്പി, ഒരു ചെറിയ കുപ്പിയുടെ ബോട്ടിലും അതിനോട് അടുത്ത് തന്നെ ഉണ്ട്. അന്നേരം മണ്ണെണ്ണയുടെ ഒരു സ്മെല്ലും അനുഭവപ്പെട്ടു. ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം അന്നേരം ആത്മഹത്യയാണെന്നുള്ളതാണ് എല്ലാവരുടെയും സംസാരം അവിടെ വന്നത്. പോലീസ് കണ്ടെത്തിയതായി പറയുന്ന ആത്മഹത്യ കുറിപ്പിൽ മരണത്തിന് കാരണം ഭർത്താവ് സജിയാണെന്ന് എഴുതിയിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ഒരു കേസും രജിസ്റ്റർ ചെയ്യാതെ ഗൾഫിലേക്ക് മടങ്ങാൻ അനുവദിച്ചതും സംശയത്തിനിടയാക്കുന്നതായി ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പറയുന്നു. ആത്മഹത്യ കുറിപ്പിനകത്ത് അവർ ഭർത്താവിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ഭർത്താവിനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മരണവുമായി റിൻസയുടെയും കുഞ്ഞിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിരുന്നു. ഗൾഫിൽ നിന്ന് തന്നെ ശവസംസ്കാരം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഈ ഭർത്താവും തിരിച്ച് വിദേശത്ത് പോയി. ഈ ആത്മഹത്യ കുറിപ്പിനകത്ത് പറയുന്നത് ഈ ഭർത്താവിൻ്റെ പ്രേരണ കൊണ്ടാണ് മരിച്ചതെന്നാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഭർത്താവ് സജു എന്ന് പറയുന്ന ആളിനെ ഈ കേസ് ഈ മരണത്തിന് സ്വാധീനം ചെലുത്തി എന്നുള്ള നിലയിൽ ഒരു പ്രേരണാ കുറ്റത്തിന് പോലും കേസെടുക്കാതെ ഈ ഭർത്താവിനെ വിദേശത്തേക്ക് യാത്രയാക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. തോമൻ, ഞാൻ താമസിക്കാൻ മീമോട്ട് പറയുകയാണ്. 12-ാം വാർഡ്. ഈ മരണകാരുമായിട്ട് ബന്ധപ്പെട്ട് റിൻസയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കേസിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷേ ഞങ്ങളെ എല്ലാവരും കൂടെ ആൾക്കാരെല്ലാം കൂടി എസ് പി സാറിന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി സാറ് ഡി എസ് പിക്ക് പരാതി കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ അവിടുന്ന് ആൾക്കാർ ഒന്ന് അന്വേഷിച്ചായിരുന്നു. എല്ലാവരും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ വലിയ തൃപ്തികരമായിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണമെന്നാണ്. ഇതൊരു തീർച്ചയായിട്ടും ഒരു കൊലപാതകം തന്നെയാണെന്ന് ഞങ്ങൾ നാട്ടുകാർക്കെല്ലാം അറിയും, ഉറപ്പുണ്ട്. പക്ഷേ എല്ലാം വഴിത്തിരിവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഇതൊരു വെളിച്ചത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷമേ അന്തിമ നിഗമനത്തിലെത്താനാകൂവെന്നും റിൻസയുടെ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു ഫോൺ ഉടമയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് അധികൃതരുടെ വിശദീകരണം. സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നും റിൻസയുടേത് കൊലപാതകമാണെങ്കിൽ പ്രതിയെ പിടികൂടണമെന്നും ആത്മഹത്യയാണെങ്കിൽ അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. Department of Obstetrics and Gynecology, a safe haven for your loved ones. Comprehensive, holistic and compassionate care, advanced diagnostic equipments, experienced doctors with that divine touch to bring you hope and healing with the love of Christ.